അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ ബിറിള്ളാ അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാവരുടെയും വീടുകളിലും അതുപോലെ തന്നെ ബന്ധുക്കളിലും അയൽവാസികളിലുമൊക്കെ ആയിട്ട് സ്ത്രീകൾ പ്രസവിക്കാറുണ്ട്. നമ്മുടെ ഉമ്മമാരായിട്ടും പങ്ങന്മാരായിട്ടും ഒക്കെ സ്ത്രീകൾ പ്രസവിക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ ചെയ്യാറുള്ളത്, ഇന്നത്തെ കാലത്ത് കൂടുതൽ ആളുകളും ചെയ്യാറുള്ളത്, പ്രസവിക്കുന്ന സമയത്ത് അവരെ ഓപ്പറേഷന് വിധേയമാക്കാറാണ് പതിവ്. എന്നാൽ ഈ ഓപ്പറേഷനൊക്കെ വന്നിട്ട് കൂടുതൽ കാലമായിട്ടില്ല, ഇത് 15-20 വർഷമൊക്കെ ആയിട്ടുള്ളൂ ഓപ്പറേഷനൊക്കെ വന്നിട്ട്. അതിൻ്റെ മുമ്പൊക്കെ സുഖപ്രസവമായിരുന്നു, ഇപ്പോഴും സുഖപ്രസവമുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ വളരെ കുറവാണ്. കൂടുതൽ പേരും ഇന്ന് ഓപ്പറേഷന് വിധേയമാകാറാണ് പതിവ്. അപ്പോൾ അതിനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, സുഖപ്രസവത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് സ്ത്രീകൾക്ക്. അത് മറ്റൊന്നല്ല, വളരെയധികം വേദന സഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ മറുപിള്ള എന്ന് പറഞ്ഞാൽ, ചില സ്ഥലങ്ങളൊക്കെ മറൂട്ടി എന്നൊക്കെ പറയും, ഞങ്ങളിവിടെയൊക്കെ മറൂട്ടി എന്നാണ് പറയാറ്. അത് പുറത്തു വരാനുള്ള ബുദ്ധിമുട്ടും, അത് പുറത്തു വരിക, അതുപോലെ അത് വീഴുക എന്നൊക്കെ പറയും. അപ്പൊ അതിനുള്ള ബുദ്ധിമുട്ടൊക്കെയാണ് ഇതിന് കാരണം. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സുഖപ്രസവത്തിന് ഉതകുന്നതായ, മറുപിള്ള പെട്ടെന്ന് വീഴാൻ ഉതകുന്നതായ 4 ടിപ്സുകളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. ഇത് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയ കാര്യമാണ്, അവരൊക്കെ പരീക്ഷിച്ചിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 1-ാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അത് മറ്റൊന്നുമല്ല, ബഹുമാനപ്പെട്ട ഇമാം നാസിരി തങ്ങൾ തൻ്റെ ഹസീനത്തുൽ അസ്റാർ എന്ന കിതാബിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ വീടുകളിലൊക്കെ നാടൻ കോഴിമുട്ട ഉണ്ടാകും. നാടൻ കോഴിമുട്ട നമ്മൾ അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ തോട് സാധാരണ വലിച്ചെറിയാറാണ് പതിവ്. എന്നാൽ നമ്മൾ അത് വലിച്ചെറിയാതെ അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അമ്മിയിലോ അല്ലെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് മിക്സ് ചെയ്യണം. അപ്പൊ അതിലിട്ടിട്ട് നന്നായിട്ട് പൊടിക്കുക, നല്ല പൗഡർ രൂപത്തിലാക്കിയിട്ട് ആ പൊടി എടുത്തിട്ട് വെള്ളത്തിലൊക്കെ കലക്കിയിട്ട് അത് മിക്സ് ചെയ്തിട്ട് അതെന്ത് ചെയ്യുക, നമ്മൾ പ്രസവം ആസന്നമായി കിടക്കുന്ന സ്ത്രീക്ക് അത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രസവിച്ചു പോരും എന്നാണ് ബഹുമാനപ്പെട്ടവർ ഖസീനത്തുൽ അസ്റാറി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് 1-ാമത്തെ ടിപ്പാണ്. അടുത്ത ടിപ്പ് ബഹുമാനപ്പെട്ട ഇമാം അർസഖ്, ബഹുമാനപ്പെട്ടവരുടെ തസ്ഹീലുൽ മനാഫിഉ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അത് മറ്റൊന്നുമല്ല, ഈ പ്രസവിക്കാൻ കിടക്കുന്ന സ്ത്രീ, പ്രസവം ആസന്നമായിട്ടുള്ള സ്ത്രീക്ക് അവരുടെ ഇടം കൈയിൽ, ഇടം കൈയിൻ്റെ ഉള്ളം കൈയിൽ നമ്മൾ എന്ത് ചെയ്യുക, കാന്തത്തിൻ്റെ കല്ല്, കാന്തത്തിൻ്റെ കട്ട. ഇപ്പൊ കാന്തൊക്കെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്, കാരണം സൗണ്ട് ബോക്സ് ഒക്കെ പൊളിച്ചാൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും, നമുക്ക് അതല്ലാതെ തന്നെ വാങ്ങാനും കിട്ടുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്ത്രീയുടെ, ആ പ്രസവം ആസന്നമായി കിടക്കുന്ന സ്ത്രീയുടെ ഇടത്തെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്രസവിച്ചു പോരും എന്നാണ് ബഹുമാനപ്പെട്ട അർസഖ് ഇമാം തന്റെ തസ്ഹീലുൽ മനാഫിഉ എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നത്. ഈ വിഷയം ബഹുമാനപ്പെട്ടവർക്ക് പുറമെ ബഹുമാനപ്പെട്ട ഷഹറാനി ഇമാം തന്റെ മുഖ്തസറു തദ്കിറ എന്ന കിതാബിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്, പരീക്ഷിക്കല്ല, നമുക്ക് ഫലം ചെയ്യിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ 2-ാമത്തെ ടിപ്പ് കഴിഞ്ഞു. 3-ാമത്തെ ടിപ്പ് അത് ബഹുമാനപ്പെട്ട ഇമാം ദൈറബി തന്റെ ഫത്തുഹിൽ മലിക് എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഈ ഫത്തുഹിൽ മലിക് എന്ന കിതാബ് കൂടുതലും പ്രസിദ്ധമായിട്ടുള്ളത്, അത് അറിയപ്പെടുന്നത്, അത് മുജറബാത്തു ദൈറബി എന്ന കിതാബാണ്, എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ബഹുമാനപ്പെട്ട ദൈറബി ഇമാം തന്റെ മുജറബാത്തു ദൈറബിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണിത്. അപ്പൊ അതെന്താണെന്ന് വെച്ചാല്, എന്താ, നമ്മുടെ ഈ പ്രസവം ആസന്നമായി കിടക്കുന്ന സ്ത്രീ അവളുടെ അടുക്കൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, പാമ്പിന്റെ വള എന്നാണ് ഇവിടെയൊക്കെ പറയാറ്. നിങ്ങളുടെ നാടുകളിലൊക്കെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല പേരിലായിരിക്കും ഉണ്ടാവുക, എന്താന്ന് അള്ളാഹു അലം. അപ്പൊ അത് എന്ത് ചെയ്യുക, പുകപ്പിക്കുക, അത് തീയന്റെ കണലിലൊക്കെ ഇട്ടിട്ട് അത് പുകപ്പിക്ക, ഈ ഇവരുടെ അടുത്ത് വെച്ചിട്ട് പുകപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ സ്ത്രീ പ്രസവിക്കുകയും മറുപിള്ള വീഴുമൊക്കെ ചെയ്യും എന്നാണ് ബഹുമാനപ്പെട്ടവർ ദൈറബി മുജറബാത്ത് ദൈറബി എന്ന കിതാബിൽ പറയുന്നത്. അപ്പൊ ഇതാണ് 3-ാമത്തെ ടിപ്പ്. 4-ാമത്തെ ടിപ്പ് എന്താ, മിസ്ബാഹ് എന്ന കിതാബിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് മറ്റൊന്നല്ല, നമ്മുടെയൊക്കെ വീടുകളിലും അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികളിലൊക്കെ ആയിട്ട് പ്രാവിനെ വളർത്തുന്ന ആളുകളുണ്ടാവും, നമ്മൾ തന്നെ ചിലപ്പം വളർത്തുന്നുണ്ടാവും. അപ്പൊ ഈ പ്രാവിന്റെ കാഷ്ടം, അത് ഉണങ്ങിയ കാഷ്ടം എടുത്തിട്ട് അതെന്ത് ചെയ്യുക, ഇതുപോലെ തീ കണലിലൊക്കെ ഇട്ടിട്ട് ഈ സ്ത്രീയുടെ അടുക്കൽ വെച്ചിട്ട്, ഈ പ്രസവം ആസന്നമായി കിടക്കുന്ന ഈ സ്ത്രീയുടെ അടുക്കൽ വെച്ചിട്ട് പുകപ്പിക്കുക. അങ്ങനെ പുകപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്രസവിക്കുകയും അതുപോലെ തന്നെ വേദനകളൊന്നും കൂടാതെ തന്നെ പെട്ടെന്ന് പ്രസവിക്കുകയും മറുപിള്ള, ഈ മറുകുട്ടി പെട്ടെന്ന് വീഴുകയും ചെയ്യും, അത് പുറത്തു വരികയും ചെയ്യും എന്നാണ് ഈ തസ്ഹീലുൽ, എന്താണ് ഈ കിതാബിൽ, മിസ്ബാഹ് എന്ന കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോ
ഇതെല്ലാം തന്നെ ഇതിൽ നാലാമത് പറഞ്ഞ ഈ കാര്യം, ഇത് മറ്റ് മൂന്ന് കാര്യങ്ങളെക്കാളും ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. കാരണം അത് വളരെ പ്രസിദ്ധമായ കാര്യമാണ്, അത് പലർക്കും അറിയുന്ന കാര്യമാണ്, പഴയ ഉമ്മമാരൊക്കെ ചെയ്തിരുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് ഇത് നാലും നമുക്ക് പരീക്ഷിക്കല്ല, നമുക്ക് ഫലം ചെയ്യിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്ന് നമ്മുടെ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.